നമസ്കാരം, വീക്കിലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. ശക്തമായ ആഭ്യന്തര മാക്രോ ഇക്കണോമിക് സൂചകങ്ങളും ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള ശുഭാപ്തി വിശ്വാസവും പിന്തുണച്ച ആഭ്യന്തര വിപണിയിൽ തുടർച്ചയായ 4 ദിനങ്ങളിലും പുതിയ ഉയരങ്ങൾ കീഴടക്കിയ വിപണി നിക്ഷേപകർക്ക് പ്രതീക്ഷയും പ്രത്യാശയും പകരുകയാണ്. ലാർജ് ക്യാപ് കമ്പനികളും ബാങ്കിംഗ് ഓഹരികളും ഡി സ്ട്രീറ്റ് ഡാർലിംഗ്സ് ആയപ്പോൾ ബെഞ്ച്മാർക്ക് സൂചികകൾ മറികടന്നത് സർവകാല റെക്കോർഡ് നേട്ടങ്ങൾ. നിഫ്റ്റി ആദ്യമായി 22,500 മറികടന്ന് കരുത്ത് കാട്ടിയപ്പോൾ സെൻസെക്സ് 74,245.17 എന്ന റെക്കോർഡ് നിലയും ഭേദിച്ചു. തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ച PSU ബാങ്കിംഗ് സൂചിക പ്രതിവാരത്തിൽ 3% നേട്ടം നൽകിയപ്പോൾ SBI ഓഹരികൾ റെക്കോർഡ് ഉയരത്തിലെത്തിയതും മാർക്കറ്റ് ക്യാപ്പ് 7,00,000 കോടി രൂപ കവിഞ്ഞതും ഓഹരികൾക്ക് ശക്തി പകർന്നു. ഹെവി വെയ്റ്റഡായ HDFC ബാങ്ക് പ്രതിവാരത്തിൽ 1% നേട്ടവും നൽകി. വിപണി ചരിത്ര നേട്ടങ്ങൾ കാഴ്ചവെച്ച വാരത്തിൽ Nifty 50 0.5% നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 1% മുന്നേറ്റം നടത്തിയ നിഫ്റ്റി ബാങ്ക് സൂചികയെയും മറികടന്ന പ്രകടനമാണ് ഫാർമ സൂചിക കാഴ്ചവെച്ചത്. നേട്ടം 1.5%. ഓഹരികളുടെ മികച്ച പെർഫോമൻസിൽ മിന്നിത്തിളങ്ങിയ മെറ്റൽ സൂചിക 0.4%, ഒപ്പം എനർജി സൂചിക 1%. നേട്ടം കുറിച്ചു. ടോപ് ഗിയറിൽ ഓട്ടം തുടരുന്ന ഓഹരികളുടെ പിൻബലത്തിൽ 1%. നേട്ടമാണ് ഓട്ടോ സൂചിക രേഖപ്പെടുത്തിയത്. ഓയിൽ ആൻഡ് ഗ്യാസ് ഫ്ലാറ്റ് പെർഫോമൻസ് നടത്തിയപ്പോൾ പ്രൈവറ്റ് ബാങ്ക് സൂചിക 0.69% നേട്ടം നൽകി. ബ്രോഡർ മാർക്കറ്റിൽ മിഡ് ക്യാപ് സൂചിക ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലായപ്പോൾ സ്മോൾ ക്യാപ് സൂചിക പ്രതിവാരത്തിൽ 2.5% ഇടിവിലേക്കും പോയി. അതേസമയം വരുമാനം സംബന്ധിച്ച ആശങ്കകൾക്കിടയിൽ IT ഓഹരികളിൽ കനത്ത വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടതോടെ സൂചിക ആഴ്ചയിൽ 1% കൂടുതൽ ഇടിവിലേക്കും നീങ്ങി. ആഗോളതലത്തിലേക്ക് നോക്കുമ്പോൾ ജെറോം പവലിന്റെ ടെസ്റ്റിഫിക്കേഷനും പ്രോഫിറ്റ് ബുക്കിംഗിലും ഒക്കെ കാലിടറുന്ന US വിപണിയെയായിരുന്നു പോയ വാരം നമ്മൾ കണ്ടത്. വലിയ തോതിൽ മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചില്ല എങ്കിൽ പോലും ബുള്ളിഷ് അണ്ടർടോൺ നിലനിർത്താൻ അമേരിക്കൻ സൂചികകൾക്ക് സാധിച്ചു. പ്രതിവാര പ്രകടനം വിലയിരുത്തുമ്പോൾ നെഗറ്റീവ് ടോണിലായിരുന്നു സൂചികകൾ വ്യാപാരം അവസാനിപ്പിച്ചതെന്ന് കാണാം. ഡൌ ജോൺസ്, നാസ്ഡെക്, S&P 500 സൂചികകൾ യഥാക്രമം 0.93%, 1.17%, 0.26% എന്നിങ്ങനെയാണ് നഷ്ടം രേഖപ്പെടുത്തിയത്. മാർച്ച് 12 പുറത്തുവരുന്ന ഫെബ്രുവരിയിലെ പ്രതിമാസ കോർ പണപ്പെരുപ്പ കണക്കുകളോടുകൂടിയാണ് വിപണി ആരംഭിക്കുന്നത്. കോർ ഉപഭോക്തൃ വില സൂചിക ഭക്ഷണവും ഊർജവും ഒഴികെയുള്ള ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിലയിലെ മാറ്റങ്ങളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാകുന്നതിൽ എത്രത്തോളം വിജയിച്ചു എന്ന് മനസ്സിലാക്കാനായി ഫെഡ് റിസർവ് ഈ കണക്കുകളെ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൺസ്റ്റേബിൾ ആയ ഹോൾ പ്രൈസ് ഇൻഡെക്സിനേക്കാൾ ഇത് കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്നു. 10-year നോട്ട് ഓപ്ഷനും മാർച്ച് 13 വരുന്ന 30-year ട്രഷറി ബോണ്ട് ഓപ്ഷനുമാണ് മറ്റ് പ്രധാന ഇക്കണോമിക് ഇവന്റ്സ്. US ട്രഷറി നോട്ടുകൾക്ക് 2 മുതൽ 10 വർഷം വരെ കാലാവധിയുണ്ട്. ട്രഷറി ബോണ്ടുകൾക്കാകട്ടെ 10 മുതൽ 30 വർഷം വരെയാണ് കാലാവധി. നികുതി ഇനത്തിൽ ലഭിക്കുന്ന തുകയും നിലവിലുള്ള കടം റീഫിനാൻസ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ മൂലധന സമാഹരണത്തിനുമായി അവർ ചെലവഴിക്കുന്ന തുകയും തമ്മിലുള്ള അന്തരം നികത്താൻ പണം കടമെടുക്കാൻ സർക്കാരുകൾ ട്രഷറി നോട്ടുകളും ബോണ്ടുകളും പുറത്തിറക്കുന്നു. ഇവയുടെ കാലാവധി അവസാനിക്കുന്നതുവരെ നിക്ഷേപകർക്ക് പലിശ ലഭിക്കുന്നു. 13 വരുന്ന പ്രതിവാര ക്രൂഡ് ഓയിൽ ഇൻവെന്ററി കണക്കുകൾ കമോഡിറ്റി മാർക്കറ്റിന്റെ ഗതിക്ക് നിർണായകമാണ്. മാർച്ച് 14 പ്രസിദ്ധീകരിക്കുന്ന ഫെബ്രുവരിയിലെ റീറ്റെയിൽ സെയിൽസ് PPI ഡാറ്റകൾ മാർച്ച് 19-20 നടക്കുന്ന ഫെഡറൽ റിസർവിന്റെ FOMC മീറ്റിംഗിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കും. US GDPയുടെ വലിയൊരു ശതമാനം വരുന്ന ഉപഭോക്തൃ ചെലവിന്റെ ഒരു പ്രധാന സൂചകമാണ് റീറ്റെയിൽ സെയിൽസ്. അനുമാനങ്ങൾക്ക് അനുസൃതമായ ഡാറ്റയാണ് വരുന്നതെങ്കിൽ പണപ്പെരുപ്പ സമ്മർദ്ദം കുറയുന്നു എന്ന് നിക്ഷേപകർക്ക് വിലയിരുത്താം. ഒപ്പം തന്നെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് അടിസ്ഥാന ഉപഭോക്തൃ വിലകളെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫെഡ് വിലസ്ഥിരതയുടെ സൂചകമായി ഈ ഡാറ്റയെ നിരീക്ഷിക്കുന്നു. അന്ന് തന്നെ പുറത്തുവരുന്ന പ്രതിവാര ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയിൽ വർധന വരികയാണെങ്കിൽ പണപ്പെരുപ്പ നിയന്ത്രണ നടപടികൾ ശരിയായ ദിശയിലാണെന്ന് അനലിസ്റ്റുമാർ വിലയിരുത്തും. സമ്മിശ്രമായ യൂറോപ്യൻ വിപണികളെയായിരുന്നു പോയ വാരം കണ്ടത്. പ്രധാന വിപണികളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഫ്രാൻസ് സൂചികയായ CAC 40 ആണ്. സൂചിക പ്രതിവാര നേട്ടമായി രേഖപ്പെടുത്തിയത് 1.18%. ലണ്ടൻ സൂചിക 0.3% പ്രതിവാര ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ DAX 0.43% പ്രതിവാര നേട്ടം രേഖപ്പെടുത്തി.
യൂറോ സ്റ്റോക്സ് 50 സൂചിക 1.37% പ്രതിവാര നേട്ടവും നൽകി. അടുത്ത വാരത്തിലേക്ക് വരുമ്പോൾ മാർച്ച് 12 പ്രസിദ്ധീകരിക്കുന്ന ബ്രിട്ടന്റെ ജനുവരിയിലെ തൊഴിലില്ലായ്മ ഡാറ്റയും ജർമ്മനിയുടെ പ്രതിവാര പണപ്പെരുപ്പ കണക്കുകളുമാണ് വാരാന്ത്യത്തിലെ പ്രധാന ഡാറ്റ. നിലവിൽ മാന്യഭീഷണി നേരിടുന്ന രാജ്യങ്ങളുടെ സമീപ ഭാവിയെ സംബന്ധിച്ച് കൂടുതൽ ധാരണ നിക്ഷേപകർക്ക് ലഭിക്കും. മാർച്ച് 13 വരുന്ന ബ്രിട്ടന്റെ GDP ആണ് മറ്റൊരു പ്രധാന ഡാറ്റ. ജനുവരിയിലെ GDP ഡാറ്റയാണ് വരുന്നത്. അന്ന് തന്നെ വരുന്ന ബ്രിട്ടന്റെ വ്യാവസായിക ഡാറ്റ കൂടി വിലയിരുത്തുമ്പോൾ ബ്രിട്ടന്റെ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ ചിത്രം വ്യക്തമാകും. മാർച്ച് 15 വരുന്ന ഫ്രാൻസിന്റെ പണപ്പെരുപ്പ കണക്കുകളും നിക്ഷേപകർ ശ്രദ്ധയോടെയായിരിക്കും നിരീക്ഷിക്കുക. ഏഷ്യൻ വിപണിയിലേക്ക് വരുമ്പോൾ പോയ വാരത്തിൽ 40,000 എന്ന ലെവൽ മറികടന്ന് കുതിച്ച ജാപ്പനീസ് വിപണിയെയാണ് കണ്ടത്. അതിനോടൊപ്പം നാണ്യ ചുരുക്ക സമ്മർദ്ദം നേരിടുന്ന ചൈനയുടെ പണപ്പെരുപ്പ കണക്കുകളുമായിരുന്നു ഏഷ്യൻ വിപണികളെ നയിച്ചത്. അടുത്ത വാരത്തിലേക്ക് വരുമ്പോൾ മാർച്ച് 10 പുറത്തു വരുന്ന ജപ്പാന്റെ GDP കണക്കുകളാണ് നിർണായകം. നിലവിൽ ടെക്നിക്കലി മാന്യത്തിലേക്ക് പോയ ജപ്പാന്റെ GDP കണക്കുകൾ അടുത്ത വാരം ജാപ്പനീസ് സൂചികയുടെ ഗതിവിഗതികളെ നിർണയിക്കും. പോയ വാരത്തിൽ പൊതുവെ ഒരു പോസിറ്റീവ് മൊമെന്റം നിലനിർത്തിയ ഏഷ്യൻ വിപണികൾക്ക് ആ നേട്ടം നിലനിർത്താൻ സാധിക്കുമോ ഇല്ലയോ എന്നതും കാത്തിരുന്നു കാണാം. കമോഡിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഗ്ലോബൽ സപ്ലൈയെ കുറിച്ചുള്ള ആശങ്കകൾ കാരണം വെള്ളിയാഴ്ച എണ്ണവില കുറഞ്ഞു. എന്നിരുന്നാലും അമേരിക്കയിലും യൂറോപ്പിലും പലിശ നിരക്ക് കുറയ്ക്കുന്നതിന്റെ സാധ്യതയെക്കുറിച്ചുള്ള നല്ല സൂചന നൽകിയത് നഷ്ടം പരിമിതപ്പെടുത്തി. WTI ക്രൂഡ് ഫ്യൂച്ചറുകൾ 2.03% താഴ്ന്ന് ബാരലിന് $77.78, ബ്രെന്റ് ക്രൂഡ് 1.64% ഇടിഞ്ഞ് ബാരലിന് $81.82 വ്യാപാരം അവസാനിപ്പിച്ചു. ഇത് ക്രൂഡ് ഓയിൽ വില ചാർട്ടിൽ ബിയറിഷ് റാലി പ്രകടമാക്കുന്നു. ടെക്നിക്കൽസ് നോക്കിയാൽ WTI ക്രൂഡ് വില $77.78 മുകളിലാണെങ്കിൽ $80.46, $84.74 എന്നിവ റെസിസ്റ്റൻസ് ആയും $73.24, $70.18 എന്നത് പ്രധാന സപ്പോർട്ടായും പരിഗണിക്കാം. ബ്രെന്റ് ക്രൂഡ് വിലയിൽ $81.82 മുകളിലാണെങ്കിൽ $83.87, $85.03 എന്നത് പ്രധാന റെസിസ്റ്റൻസ് ആയും $80.72 എന്നത് പ്രധാന സപ്പോർട്ടായും പരിഗണിക്കാം. ആഗോള സ്വർണ വിലയിലേക്ക് വരുമ്പോൾ $2,195.15 എന്ന ഓൾ ടൈം ഹൈ രേഖപ്പെടുത്താൻ സ്വർണത്തിന് സാധിച്ചു. 0.89% നേട്ടത്തോടെ $2,178.97 ഹ്രസ്വകാല ട്രെൻഡ് വളരെ ബുള്ളിഷായി തുടർന്നുകൊണ്ട് വ്യാപാരം അവസാനിപ്പിക്കാൻ സ്വർണത്തിന് കഴിഞ്ഞു. പിവറ്റ് പോയിന്റ്സ് അനുസരിച്ച് സ്വർണത്തിന്റെ പരിഗണിക്കാവുന്ന റെസിസ്റ്റൻസ് $2,183.1 തുടർന്ന് $2,188.48 എന്നാൽ പരിഗണിക്കാവുന്ന ആദ്യ സപ്പോർട്ട് $2,174.14 തുടർന്ന് $2,170.56 എന്നീ നിലകളാണ്. ഇനി USD INR നോക്കിയാൽ ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ ടെസ്റ്റിമോണിയലിനെ തുടർന്ന് ഡോളറിൽ ഉണ്ടായ ഇടിവും ഇന്ത്യൻ ഇക്കണോമി വളർച്ചാ എക്സ്പെക്ടേഷൻ മറികടക്കുമെന്ന RBI പ്രസ്താവനയും രൂപയ്ക്ക് തുണയായി. അതിനാൽ 0.06% നേട്ടത്തോടെ US ഡോളറിനെതിരെ $82.71 എന്ന നിലവാരത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. എന്നിരുന്നാലും ഡിസംബർ മുതൽ പിന്തുടരുന്ന $82.65 എന്ന ദീർഘകാല ബാൻഡിൽ തന്നെ ഇന്ത്യൻ രൂപ തുടരുന്നു. ഫിബനാക്കി റിട്രേസ്മെന്റ് അനുസരിച്ച് പരിഗണിക്കാവുന്ന സപ്പോർട്ട് ലെവലുകളിൽ ആദ്യം 83.05, തുടർന്ന് 83.12 എന്നീ ലെവലുകളാണ്. എന്നാൽ പ്രധാന റെസിസ്റ്റൻസ് ആയി പരിഗണിക്കേണ്ടത് 82.82, തുടർന്ന് 82.75 എന്നീ നിലകളാണ്. ഇന്ത്യൻ മാക്രോ തലത്തിലേക്ക് വരുമ്പോൾ പോയ വാരത്തിൽ സർവീസ് PMI ഡാറ്റകൾ പുറത്തു വന്നിരുന്നു. ഫെബ്രുവരിയിൽ PMI 60.6 രേഖപ്പെടുത്തിയത്. ഇത് ജനുവരിയിൽ ഉണ്ടായ 61.8 കുറവാണ്. എങ്കിലും ഫെബ്രുവരി മാസത്തിലും 60 എന്ന മാർക്കിന് മുകളിൽ തുടരാൻ സാധിച്ചു. കഴിഞ്ഞ 7 PMI 60 മുകളിലായി തന്നെയാണുള്ളത്. 3rd പാദത്തിൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസുമായി ബന്ധപ്പെട്ട ബ്രോഡ്കാസ്റ്റിംഗ്, ട്രേഡ്, ഹോട്ടൽ, ട്രാൻസ്പോർട്ട് എന്നിവ 6.7% ഉയർച്ചയാണ് പ്രകടമാക്കിയിരിക്കുന്നത്. ഫൈനാൻഷ്യൽ, റിയൽ എസ്റ്റേറ്റ് ഒപ്പം പ്രൊഫഷണൽ സർവീസസ് 7% വളർന്നു. ശക്തമായ വളർച്ചയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഫെബ്രുവരിയിൽ കണക്കുകളിൽ അല്പം കുറവ് വന്നെങ്കിലും ന്യൂട്രൽ മാർക്കായ 50 മുകളിലാണ് എന്നുള്ളത് ശുഭസൂചകമാണെന്ന് S&P ഗ്ലോബൽ വ്യക്തമാക്കുന്നു. സർവീസസ് മേഖലയിലെ എല്ലാ ബിസിനസ് ആക്ടിവിറ്റികളും കൂടുന്നു എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത്. മണി സപ്ലൈ കണക്കുകളായിരുന്നു മറ്റൊന്ന്.
2024 February 23 അവസാനിച്ച രണ്ടാഴ്ചക്കുള്ളിൽ ഇയർ ഓൺ ഇയർ അടിസ്ഥാനത്തിൽ 10.9% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഫോറെക്സ് റിസർവ് കണക്കുകൾ പരിശോധിച്ചാൽ March 1 അവസാനിച്ച വാരത്തിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $6.55 ബില്യൺ ഉയർന്ന് $625.6 ബില്യണായി. ഇന്ത്യൻ വിപണിയിലേക്കുള്ള നിക്ഷേപം കൂടുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന FII/DII കണക്കുകളാണ് പോയ വാരത്തിലും രേഖപ്പെടുത്തിയത്. FII മാത്രം 10,081.08 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങി. ആഭ്യന്തര നിക്ഷേപകരാകട്ടെ 10,129.17 കോടി രൂപയുടെ നിക്ഷേപവും നടത്തിയിട്ടുണ്ട്. വരുന്ന ആഴ്ചയിൽ ഇന്ത്യക്ക് നിർണായകമാകുന്ന പ്രധാന ഡാറ്റകളിൽ ഒന്ന് CPI കണക്കുകൾ തന്നെയാണ്. March 12 ചൊവ്വാഴ്ചയാണ് ഡാറ്റ റിലീസ് ചെയ്യുന്നത്. ഡാറ്റ വരുന്നതിന് മുന്നോടിയായുള്ള സെഷനിലും കണക്കുകൾ പുറത്തു വന്നതിന് ശേഷമുള്ള സെഷനിലും വിപണിയിൽ ചലനമുണ്ടാകാറുണ്ട്. ഫെബ്രുവരി മാസത്തിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കണക്കുകൾ പുറത്തു വരുന്നതോടെ പണപ്പെരുപ്പ നിയന്ത്രണം എത്രത്തോളം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നതും വ്യക്തമാകും. ജനുവരി മാസത്തിൽ ഇത് 5.1% കുറഞ്ഞിരുന്നു. ഫുഡ് പ്രൈസ് ഇൻഡെക്സിൽ പ്രതിമാസാടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയ നേരിയ കുറവാണ് 5.1% CPI കണക്കുകളെ എത്തിച്ചത്. തുടർച്ചയായ 5 മാസങ്ങളിലും സഹനപരിധിയായ 6% തന്നെ കണക്കുകൾ രേഖപ്പെടുത്തുന്നത് ആശ്വാസകരമാണ്. എന്നാൽ ഇത്തവണ ഇതിൽ നേരിയ ഒരു വർധന സാധ്യതയാണ് വിലയിരുത്തുന്നത്. 5.2% രേഖപ്പെടുത്തിയേക്കാമെന്ന് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നു. CPI കണക്കുകൾക്ക് പിന്നാലെ March 14 WPI ഇൻഫ്ലേഷൻ കണക്കുകളും അറിയാം. ജനുവരിയിൽ ഇത് 0.25% ഫെബ്രുവരിയിൽ 0.27% വർദ്ധിക്കാമെന്നാണ് അനുമാനം. ഈ ഡാറ്റയോടൊപ്പം തന്നെ പുറത്തുവരുന്ന WPI ഫുഡ്, WPI ഫ്യുവൽ എന്നിവയും ഇൻഫ്ലേഷനെ കുറിച്ചുള്ള കൂടുതൽ വ്യക്തതയാണ് നൽകുന്നത്. ഒപ്പം പതിവ് പോലെ എല്ലാ വെള്ളിയാഴ്ചകളിലും പുറത്തുവിടുന്ന എക്സ്പോർട്ട് ഇമ്പോർട്ട് കണക്കുകൾ, ഫോറെക്സ് റിസർവ് ഡാറ്റ എന്നിവയും ഇന്ത്യൻ മാക്രോയെ കുറിച്ചുള്ള വ്യക്തമായ ചിത്രം നിക്ഷേപകർക്ക് നൽകും. ഈ വാരം ദലാൽ സ്ട്രീറ്റിൽ മെയിൻ ബോർഡിൽ പുതിയതായി സബ്സ്ക്രിപ്ഷനായി ഓപ്പൺ ചെയ്യുന്നത് 2 കമ്പനികളാണ്. അതിൽ കേരളക്കരയിൽ നിന്നുമുള്ള പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസ് ലിമിറ്റഡ് എന്ന സ്ഥാപനവും ഉൾപ്പെടുന്നു. March 12 മുതൽ 14 വരെയാണ് സബ്സ്ക്രിപ്ഷനായിട്ട് ഓപ്പൺ ചെയ്യുക. 601 കോടി രൂപയുടെ ബുക്ക് ബിൽഡ് ഇഷ്യൂ ആണ് കമ്പനിയുടേത്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 280 രൂപ മുതൽ 295 രൂപ എന്ന നിലവാരത്തിലാണ്. രണ്ടാമത്തെ കമ്പനി ക്രിസ്റ്റൽ ഇന്റഗ്രേറ്റഡ് സർവീസസ് ആണ്. 175 കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂ ആണ്. March 14 മുതൽ 18 വരെയാണ് സബ്സ്ക്രിപ്ഷനായി ഓപ്പൺ ചെയ്യുന്നത്. മറ്റൊരു കമ്പനിയായ ഗോപാൽ സ്നാക്സിന്റെ IPO നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. March 6 മുതൽ 11 വരെയാണ് സബ്സ്ക്രിപ്ഷൻ തീയതി. March 14 ലിസ്റ്റ് ചെയ്യപ്പെടും. എന്നാൽ ഈ വീക്കിൽ പുതിയതായി ദലാൽ സ്ട്രീറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന കമ്പനികൾ RK സ്വാമി, ഭാരത് ഹൈവേ എന്നിവ March 12 JG കെമിക്കൽസ് March 13 ലിസ്റ്റ് ചെയ്യപ്പെടും. ഇനി ടെക്നിക്കൽ തലത്തിലേക്ക് വന്നാൽ, വ്യാഴാഴ്ച അവസാനിച്ച ഇന്ത്യൻ വിപണി പുതിയ റെക്കോർഡ് ഉയരങ്ങൾ മാർക്ക് ചെയ്യുകയും Nifty 22,500 എന്ന നിലയിലെത്തുകയും ചെയ്തു. ഈ ആഴ്ചയിലെ വിപണിക്കുതിപ്പിൽ ബാങ്കിംഗ് മേഖല ഒരു പ്രധാന പങ്ക് വഹിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തുടർച്ചയായ 2-ാമത്തെ ആഴ്ചയിലും 1% നേട്ടം ബാങ്ക് സൂചിക നൽകി. കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതുപോലെ ബാങ്ക് നിഫ്റ്റിയിലെ ഗ്യാപ് ലെവൽ കൂടിയായ 47,400 എന്ന നിലയിലേക്ക് സൂചിക മുന്നേറുകയും 48,161 എന്ന ആഴ്ചയിലെ ഉയരം സൃഷ്ടിക്കുകയും ചെയ്തു. ശേഷം പ്രോഫിറ്റ് ബുക്കിംഗിൽ 47,800 മുകളിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. തിരികെ നിഫ്റ്റിയിലേക്ക് കടന്നുവരാം. ഡെയിലി ഇൻട്രാഡേ ചാർട്ടുകളിൽ ഹയർ ഹൈ ഹയർ ലോ രൂപീകരണവും വീക്കിലി ചാർട്ടിൽ ബ്രേക്ക്ഔട്ട് തുടരുന്ന തരത്തിലുള്ള പാറ്റേണും നിഫ്റ്റി നൽകിയെന്ന് കൊട്ടക് സെക്യൂരിറ്റീസിലെ ഇക്വിറ്റി റിസർച്ച് തലവൻ ശ്രീകാന്ത് ചൌഹാൻ വിലയിരുത്തുന്നു. ഇത് വലിയ രീതിയിൽ പോസിറ്റീവായ ഘടകമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. വരുന്നയാഴ്ചയിൽ പൊസിഷണൽ ട്രേഡേഴ്സിന് 22,200 എന്ന ലെവൽ ശ്രദ്ധിക്കാം. ഇത് ട്രെൻഡിനെ തീരുമാനിക്കുന്ന, അതായത് ട്രെൻഡ് ഡിസൈഡർ ലെവലായി പെരുമാറിയേക്കാമെന്ന് ചൌഹാൻ സൂചിപ്പിക്കുന്നു. ഈ ലെവലിന് ഉയരെ 22,650 22,800 എന്ന സോണിലേക്ക് നിഫ്റ്റിയെ പ്രതീക്ഷിക്കാം. മറിച്ച് 22,200 താഴെയുള്ള വിപണിയുടെ സെന്റിമെന്റുകൾ മാറിയേക്കാം. 22,100 കൂടുതൽ ദുർബലത ദൃശ്യമായാൽ 21,950 സൂചിക നീങ്ങിയേക്കാം. ഷെയർഖാൻ ബ്രോക്കറേജിലെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ജതിൻ ഗേഡിയയുടെ ഹ്രസ്വകാല കാഴ്ചപ്പാടുകൾ നിഫ്റ്റി സൂചികയ്ക്ക് 22,570 22,600 എന്ന സോൺ ഏറ്റവും അടുത്തുള്ള പ്രതിരോധമായി മാറിയേക്കാമെന്നാണ്. അതേസമയം 22,390 22,340 എന്ന ലെവലുകളിലേക്കുള്ള ഇടിവ്
ബയിങ് അവസരമായി കാണാം. 60 മിനിറ്റ് സ്റ്റാർട്ടിൽ പ്രധാന മൂവിംഗ് ആവറേജുകൾ നൽകുന്ന പിന്തുണ ഈ ലെവലുകളിൽ ബയിങ്ങിനെ ആകർഷിച്ചേക്കാം. SBI സെക്യൂരിറ്റീസിലെ വിദഗ്ധരുടെ അനുമാനം, പെട്ടെന്ന് വിപണി നേരിടുന്ന ഏതൊരു ഇടിവിനും 22,250-22,200 എന്ന സോൺ ബുൾസിന് പിന്തുണ നൽകുമെന്നാണ്. സെന്റിമെന്റുകൾ അനുകൂലമെങ്കിൽ നിഫ്റ്റി സൂചിക 22,700 തുടർന്ന് 22,950 ഹ്രസ്വകാലത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരുമെന്നും ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഏതാനും ചില ട്രേഡിംഗ് സെഷനുകളിലും മിഡ് സ്മോൾ ക്യാപ്പിനെ അപേക്ഷിച്ച് ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകൾക്ക് മുൻഗണന നൽകാൻ ബ്രോക്കറേജ് ആവർത്തിക്കുന്നു. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രതിവാരാടിസ്ഥാനത്തിൽ 1.2% നേട്ടമാണ് ബാങ്ക് നിഫ്റ്റി സൂചിക നൽകിയത്. വീക്ക്ലി സ്കെയിലിൽ ഹയർ ഹൈ ഹയർ ലോ രൂപീകരണം തുടർച്ചയായ 4 ആഴ്ചകളിലായി കാണാം. 48,000 ലെവലുകളിൽ റെസിസ്റ്റൻസ് നേരിട്ടുകൊണ്ട് 47,750 എന്ന ലെവലുകളിലാണ് സപ്പോർട്ട് നേടിയിരിക്കുന്നത്. ബുള്ളിഷ് മൊമെന്റം ശക്തമാണെന്ന സൂചനകളാണ് ഇൻഡെക്സിന്റെ ക്ലോസിംഗ് നൽകുന്നത്. LKP സെക്യൂരിറ്റീസിലെ രൂപക് ദേ പിവോട്ടൽ സപ്പോർട്ടായി തിരിച്ചറിയുന്നത് 47,500 എന്ന ലെവലാണ്. 48,200 കാണുന്ന ശക്തമായ പ്രതിരോധം ക്ലോസിംഗ് ബേസിസിൽ മറികടക്കുകയാണെങ്കിൽ സൂചികയുടെ ബുള്ളിഷ് അപ്സ്വിംഗ് 48,500-48,800 എന്ന ലെവലുകളിലേക്ക് പ്രതീക്ഷിക്കാം. ബാങ്ക് നിഫ്റ്റി സൂചികയിൽ ജതിൻ ഗേഡിയ കാണുന്ന അവസരം 47,680-47,560 എന്ന സപ്പോർട്ട് സോണിലാണ്. ട്രെൻഡ് പുനരാരംഭിക്കാനുള്ള സാധ്യത മേഖലയായി ഇത് പ്രവർത്തിക്കും. അതിനാൽ സപ്പോർട്ട് സോണിലേക്കുള്ള ഡിപ്സ് ഒരു വാങ്ങൽ അവസരമായി ഉപയോഗിക്കാമെന്ന് ഗഡിയ പറയുന്നു. സൂചിക 48,400 തുടർന്ന് 48,900 എന്ന ലെവലുകളിലേക്ക് ഹ്രസ്വകാലത്തിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്ന് നിലപാട് SBI സെക്യൂരിറ്റീസിലെ വിദഗ്ധരും നിലനിർത്തുന്നു. ബ്രോക്കറേജ് കാണുന്ന പ്രധാന സപ്പോർട്ട് ലെവൽ 47,300-47,250 എന്ന ലെവലുകളാണ്. ഹ്രസ്വകാലത്തിൽ 22,500 എന്ന ലെവൽ മറികടന്ന നിഫ്റ്റി പ്രകടമാക്കിയ കരുത്ത് മുന്നോട്ടേക്കും നിലനിർത്താനുള്ള സാധ്യതകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. ഒരു പ്രീ ഇലക്ഷൻ റാലിക്ക് വിപണി തയ്യാറെടുക്കുമോ എന്നതായിരിക്കും നിക്ഷേപകരും ഉറ്റുനോക്കുന്നത്. ഒപ്പം ഉയർന്ന തലങ്ങളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. ഇത്തരം മാർക്കറ്റിന്റെ ട്രെൻഡും കൂടുതൽ അപ്ഡേറ്റ്സുമായി തിങ്കളാഴ്ച രാവിലെ 8:00 മൈഫിൻ മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.